ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബേണിംഗ് ക്രേറ്ററുകളിലൊന്നാണ്. തുർക്മെനിസ്ഥാനിലെ കറാക്കും മരുഭൂമിയിലെ ഈ ക്രേറ്റർ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി ഇങ്ങനെ കത്തിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ ക്രേറ്ററിന് ചുറ്റും മൗണ്ടൻ റാലി കാർ ഓടിക്കുന്ന ഈ മനുഷ്യൻ, ഇയാളുടെ പേര് ഗുർബാംഗുലി ബെർഡി മുഹമ്മദോ എന്നാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി തുർക്മെനിസ്ഥാൻ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതി ഇയാളാണ്. ജനകീയ ജനാധിപത്യത്തിൽ തങ്ങളുടെ ജീവിതം സ്വച്ഛന്തം പുലരുമെന്ന് സ്വപ്നം കണ്ടിരുന്ന തുർക്മെനിസ്ഥാൻ എന്ന സോവിയറ്റ് നാട്ടിലെ ജനങ്ങൾ ഇന്ന് ഇയാളുടെ ഏകാധിപത്യ ഭരണത്തിന്റെ തീച്ചൂടയിൽ അനുദിനം ഉള്ളുരുകി കഴിയുകയാണ്. ഈ ക്രേറ്റർ കാണുമ്പോൾ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഈ അപകടം പിടിച്ച ഗർത്തത്തിന് ചുറ്റും വണ്ടി ഓടിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. ഇത് തുർക്മെനിസ്ഥാൻ പ്രസിഡന്റിന്റെ PR ടീം നടത്തുന്ന പ്രൊപ്പഗാൻഡ എക്സസൈസിന്റെ ഭാഗമാണ്. അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിചിത്രമായ നിയന്ത്രണങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ നിരന്തരം വിമർശനങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിധേയമാകുന്ന തുർക്മെനിസ്ഥാൻ എന്ന ഈ രാജ്യം അവിടുത്തെ ജനങ്ങളിൽ സ്വേച്ഛാധിപതിയോടുള്ള വ്യക്തി ആരാധന നിലനിർത്താൻ കണ്ടെത്തിയിട്ടുള്ളത് തികച്ചും അപഹാസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളാണ്. സ്വന്തം പ്രസിഡന്റിനെ ഒരു അതിമാനുഷ ജന്മമായി ചിത്രീകരിച്ചുകൊണ്ട് ജനപ്രീതി നിലനിർത്താൻ, ആജീവനാന്തം അധികാര കസേരയിൽ അദ്ദേഹത്തെ അരക്കിട്ടുറപ്പിക്കാൻ അനുയായി വൃന്ദം അവരെ കൊണ്ടാവും വിധം പരിശ്രമിക്കുന്നുണ്ട്. സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഒരു റാലിക്കാറിൽ നരകത്തീക്ക് ചുറ്റും മരണപ്പാച്ചിൽ പായുന്ന, ടെലിസ്കോപ്പിക് അസോൾട്ട് റൈഫിലൂടെ കയ്യെത്തും ദൂരത്തുള്ള ലക്ഷ്യം ഭേദിച്ച് കഴിവ് തെളിയിക്കുന്ന, ഒറ്റക്കൈകൊണ്ട് ബാലൻസ് ചെയ്ത് സൈക്കിൾ ചവിട്ടി മറുകൈ കൊണ്ട് ബാസ്കറ്റ്ബോൾ കളിക്കുകയും വെടിയുതിർക്കുകയും കത്തിയേറ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന, ആയോധനകലയിലും കവിതയിലും സംഗീതത്തിലുമെല്ലാം ഒരുപോലെ അഗ്രഗണ്യനെന്ന് സ്വയം നടിക്കുന്ന, തുർക്മിനേറ്റർ എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കളിയാക്കി വിളിക്കുന്ന ഗുർബാംഗുലി ബെർഡി മുഹമ്മദേവിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. ആയിരത്തി 1971 ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ നാട്ടിൽ പ്രകൃതിവാതകത്തിന്റെ നിക്ഷേപങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ ജിയോളജിസ്റ്റുകളെ പറഞ്ഞയക്കുന്നു. വലിയൊരു ഭൂഗർഭ ഗുഹയുടെ ഉള്ളിൽ അവർ പ്രകൃതിവാതകത്തിന്റെ ഭീമൻ നിക്ഷേപങ്ങൾ അന്ന് കണ്ടെത്തുന്നു. ആ പ്രകൃതിവാതകം പുറത്തെത്തിക്കാൻ വേണ്ടി അവർ ആ ഗുഹാമുഖത്ത് തന്നെ അന്നൊരു എക്സ്ട്രാക്ഷൻ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു. ഉൽപാദനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ആ പ്ലാറ്റ്ഫോം ഇടിഞ്ഞ് ആ ഗുഹയ്ക്കുള്ളിലേക്ക് വീണു പോകുന്നു. ഇങ്ങനെ ഇടിഞ്ഞു വീണപ്പോൾ അവിടെ രൂപപ്പെട്ടത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തോളം വലിപ്പമുള്ള വലിയൊരു ക്രേറ്ററാണ്. അതിലൂടെ അനിയന്ത്രിതമായ രീതിയിൽ മീഥേൻ വാതകം അന്തരീക്ഷത്തിലേക്ക് ചോർന്നു പോകാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതായത് ഒരു ഭീമൻ ഗർത്തത്തിൽ നിന്ന് പ്രകൃതിവാതകം ഫുട്ബോളിൽ നിന്ന് കാറ്റുപോകുന്നത് പോലെ മുകളിലേക്ക് വരുമ്പോൾ, ചെയ്യാൻ പാടില്ലാത്ത എന്തോ അത് തന്നെ അവർ ചെയ്യുന്നു. അവരതിന് തീ കൊളുത്തുന്നു. അന്ന് 5 പതിറ്റാണ്ട് മുമ്പ് കരാക്കും മരുഭൂമിയിൽ അവർ കൊളുത്തിയ ആ തീ ഇന്നും അണയാതെ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കന്നലാഴി എന്നറിയപ്പെടുന്നത് നരക കവാടം അഥവാ ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നാണ്. 50 വർഷമായി കത്തുന്ന തീ അടുത്തൊന്നും അണയുമെന്ന ഒരു പ്രതീക്ഷയും അവിടെ ആർക്കുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, രാജ്യത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ ഭരണകൂടം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാവും. കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഈ പ്രദേശത്തിനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് പ്രയോജനപ്പെടുത്തുമോ, അതോ ജനങ്ങളുടെ സുരക്ഷയെ കരുതി ആരും കടക്കാത്ത വിധത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒരു സംരക്ഷിത മേഖലയാക്കി സൂക്ഷിക്കുമോ? എന്തായാലും തുർക്മെനിസ്ഥാനിലെ നരക കവാടം അവരിന്ന് പ്രയോജനപ്പെടുത്തുന്നത് ഇതിനാണ്. തുർക്മെനിസ്ഥാൻ ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കണം. അങ്ങനെ ഒരു രാജ്യമുണ്ട്. മധ്യേഷ്യയുടെ തെക്ക് കിഴക്കൻ പ്രവിശ്യയിൽ കിടക്കുന്ന ഇതാ ഈ കാണുന്ന രാജ്യമാണ് തുർക്മെനിസ്ഥാൻ. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇതിന്റെ പേര് തുർക്മെൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ TSSR എന്നായിരുന്നു. വലിപ്പത്തിന്റെ കാര്യമെടുത്താൽ കസാക്കിസ്ഥാൻ കഴിഞ്ഞാൽ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ രാജ്യമാണ്. ഏതാണ്ട് 400,000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന തുർക്മെനിസ്ഥാൻ. ഒന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ ഇന്ത്യയുടെ 1/7 മാത്രം വലിപ്പമുള്ള, നമ്മുടെ കേരളത്തിന്റെ ഏതാണ്ട് 10 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യം. വടക്ക് കിഴക്ക് കസാക്കിസ്ഥാൻ, വടക്കും കിഴക്കുമായിട്ട് ഉസ്ബെക്കിസ്ഥാൻ, തെക്ക് കിഴക്ക് അഫ്ഗാനിസ്ഥാൻ, തെക്ക് ഇറാൻ, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഏതാണ്ട് 500 കിലോമീറ്ററോളം നീളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് സീ ആയിട്ടുള്ള കാസ്പിയൻ കടൽ. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ രാജ്യം എന്നൊക്കെ പേരിന് പറയാമെങ്കിലും ഇതിന് 3/4 ഭാഗവും മരുഭൂമിയാണ്, പാഴ്നിലങ്ങളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മരുഭൂമിയായ കാറക്കും തന്നെയാണ് അതിന്റെ വിസ്തൃതിയുടെ 80% അപഹരിക്കുന്നത്. ഈ മരുഭൂമിക്ക് നടുവിലുള്ള മരുപ്പച്ചകളിൽ, ഒയാസിസുകളിൽ കഴിഞ്ഞുകൂടുന്ന വെറും 60 ലക്ഷം മനുഷ്യരാണ് ഇവിടുത്തെ പ്രജകൾ. ഗേറ്റ്സ് ഓഫ് ഹെൽ എന്ന പേരിൽ ഒരു സോക്കർ ഫീൽഡിനോളം വലിപ്പത്തിലുള്ള ഗർത്തത്തിൽ നിന്ന് നിർത്താതെ എരിച്ചു കളയാൻ മാത്രം പ്രകൃതിവാതകം പുറത്തേക്ക് കുതിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്,
തുർക്ക്മെനിസ്ഥാനിൽ കാര്യമായിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റുകളുണ്ട്. ചില്ലറ നിക്ഷേപങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രകൃതിവാതക നിക്ഷേപം തുർക്ക്മെനിസ്ഥാനിലേതാണ്. ലോകത്തിൽ ആകെയുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ 10% ഇവിടെയാണ്. ഈ അവസ്ഥയിൽ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് കഴിയാനുള്ള വക മണ്ണിനടിയിൽ നിന്ന് പ്രകൃതിവാതകം ഊറ്റിയെടുത്ത് ലോകരാജ്യങ്ങൾക്ക് വിറ്റാൽ തന്നെ ഇവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും അധികം പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഖത്തറുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിദിന ഉൽപ്പാദനം വെച്ച് നോക്കുമ്പോൾ റഷ്യയിൽ ഇനിയും 58 വർഷത്തേക്കും ഖത്തറിൽ 141 വർഷത്തേക്കും ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാനുള്ള നാച്ചുറൽ ഗ്യാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ തുർക്ക്മെനിസ്ഥാനിൽ ഇനിയും ഒരു 317 വർഷത്തേക്കുള്ള പ്രകൃതിവാതക നിക്ഷേപങ്ങളുണ്ട് എന്നാണ് കണക്ക്. ഈ ഒരു താരതമ്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാം. ഒന്ന്, ആ രാജ്യത്തെ മണ്ണിനടിയിൽ വലിയ തോതിലുള്ള നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവരത് കാര്യമായിട്ടുള്ള അളവിൽ വേണ്ടത്ര വേഗത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നില്ല. തുർക്ക്മെനിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ വാർഷിക പ്രകൃതിവാതക ഉൽപ്പാദനം 70 ബില്യൺ ക്യൂബിക് മീറ്റർ മാത്രമാണ്. അതിനെ ചുരുങ്ങിയത് 150 ബില്യൺ ക്യൂബിക് മീറ്റർ എങ്കിലും എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കധികം അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രകൃതിവാതക നിക്ഷേപങ്ങളുള്ള ഒരു രാജ്യം ശരിക്കും ഖത്തറിനെ പോലെയൊക്കെ സമ്പൽ സമൃദ്ധമാവേണ്ടതാണ്, സ്വാഭാവികമായിട്ടും. പക്ഷേ ദൗർഭാഗ്യവശാൽ തുർക്ക്മെനിസ്ഥാനിൽ ഇന്നത്തെ അവസ്ഥ അതല്ല. രാജ്യത്തെ 60 ലക്ഷം പൗരന്മാർക്കും സുഖമായിട്ട് കഴിയാനുള്ള വകുപ്പ് ഈ പ്രകൃതിവാതം വിറ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് കഴിയേണ്ടതാണ്. പക്ഷേ അതല്ല വാസ്തവം. രാജ്യത്തെ പൗരന്മാരിൽ 8.25% പരമദരിദ്രരാണ്. ഈ സ്വേച്ഛാധിപതിയുടെ കീഴിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. പ്രകൃതിവാതകമെന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് തുർക്ക്മെൻ ജനത ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരിഹാസ്യരായിട്ടുള്ള സ്വേച്ഛാധിപതികളുടെ ഭരണത്തിന് കീഴിൽ എന്നുമെന്നും അടിച്ചമർത്തപ്പെട്ടവരായി കഴിയേണ്ട ഗതികേട് ഇവർക്ക് എങ്ങനെയാണ് വന്നുപെട്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അന്വേഷിക്കാം. അതിനു മുമ്പ് ഒരല്പം ചരിത്രം. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു രാജ്യത്തെ പറ്റി എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു വിഷമം ഉള്ളിൽ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറാൻ തുർക്ക്മെനിസ്ഥാനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെയോ അതിന് തൊട്ടുമുമ്പത്തെയോ അവിടുത്തെ സ്വേച്ഛാധിപതിയെ പറ്റിയിട്ടോ ഒക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ എന്താണ് നടക്കുന്നതെന്നോ ഇതുവരെ അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്നോ ഒന്നും സാക്ഷാൽ ഗൂഗിളിന് പോലും കാര്യമായ വിവരമൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. 1991 ഒരു പരമാധികാര രാഷ്ട്രമായ അന്ന് തൊട്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് പറയും, അല്ലാതെ ആരും ഒന്നും ഇങ്ങോട്ട് അന്വേഷിച്ച് വരേണ്ടതില്ല എന്നാണ് വിദേശ മാധ്യമങ്ങളോടുള്ള തുർക്ക്മെനിസ്ഥാന്റെ നയം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളിൽ, അത് പോലീസിങ്ങിലായാലും ഭരണത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും, സുതാര്യത വളരെ കുറവാണ് തുർക്ക്മെനിസ്ഥാനിൽ. USSR കാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കോംറേഡ് നിയാസോവിൻ്റെ നേതൃത്വത്തിൽ യൂണിയനിലെ ഒരു പ്രധാന റിപ്പബ്ലിക്കായിരുന്നു TSSR. 1962 റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വമെടുത്ത നിയാസോവ് 1985 ആയപ്പോഴേക്കും TSSR കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആവുന്നു. 1990 ആയപ്പോഴേക്കും ഒരു പടി കൂടി ഉയർന്ന് ചെയർമാൻ ഓഫ് ദ സുപ്രീം സോവിയറ്റ് ഓഫ് തുർക്ക്മെൻ SSR എന്ന പദവിയിൽ എത്തുന്നുണ്ട് നിയാസോവ്. 1991 സോവിയറ്റ് യൂണിയൻ പിളർന്ന് പല കഷ്ണങ്ങളായപ്പോൾ തുർക്ക്മെനിസ്ഥാനിൽ ജനാധിപത്യം വരാൻ നിയാസോവ് അനുവദിക്കുന്നില്ല. 1956 കോംറേഡ് നിക്കിത ക്രൂഷേവ് തൻ്റെ വിഖ്യാതമായിട്ടുള്ള രഹസ്യ പ്രസംഗത്തിൽ സ്റ്റാലിൻ്റെ ബിംബവൽക്കരണത്തെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള അതേ കൾട്ട് ഓഫ് പേഴ്സണാലിറ്റിയുടെ ബലത്തിൽ തുർക്ക്മെനിസ്ഥാനെ തനിക്ക് കീഴിൽ പുലരുന്ന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാക്കി മാറ്റിയത് കോംറേഡ് നിയാസോവ് തന്നെയാണ്. രാജ്യത്തിൻ്റെ ആജീവനാന്ത പ്രസിഡന്റായി അവനവനെ അവരോധിക്കാൻ വേണ്ടി 1996 ഭരണഘടന പോലും അദ്ദേഹം തിരുത്തി എഴുതുന്നുണ്ട്. 1999 അദ്ദേഹം രാജ്യത്ത് മറ്റു പാർട്ടികൾ രൂപീകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിടുന്നത്. അതിമാനുഷികതയുടെ ഒരു പ്രതിച്ഛായ അവനവന് ചുറ്റും വ്യാജമായിട്ടെങ്കിലും നിലനിർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന നിയാസോവ് സ്വയം വിളിച്ചത് തുർക്ക്മെൻ ഭാഷി അഥവാ തുർക്ക്മെൻ ജനതയുടെ നേതാവ് എന്നായിരുന്നു. ഭരണത്തിൽ ആകെ ഒരു സ്റ്റാലിനിസ്റ്റ് അപ്രോച്ച് പിന്തുടർന്നിരുന്ന നിയാസോവ് തനിക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന സകലരെയും അതാത് സമയത്ത് പർജ് ചെയ്ത് തികഞ്ഞ ഒരു ഏകാധിപത്യം തന്നെ നിലനിർത്തിയിരുന്നു. സ്റ്റാലിൻ്റെ ഗുലാഗ് മോഡലിൽ കറക്കും മരുഭൂമിയിൽ ആളുകളെ പണിയെടുപ്പിച്ച് കൊല്ലാനുള്ള ജയിലുകളും മറ്റും അക്കാലത്ത് നിയാസോവ് നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞേക്കപ്പെട്ടവരിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ പതിറ്റാണ്ടുകളായിട്ട് നിയാസോവിൻ്റെ വിശ്വസ്തനായിരുന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ യോളി ഗുർബാൻ മുറാദോവ് ആയിരുന്നു. വിദേശകാര്യ നയങ്ങളുടെ കാര്യമെടുത്താൽ തുർക്ക്മെനിസ്ഥാൻ തികഞ്ഞ നിഷ്പക്ഷത അഥവാ പെർമനന്റ് ന്യൂട്രാലിറ്റി പാലിക്കുന്ന രാജ്യമാണ് എന്ന നിലപാടാണ് തുടക്കം മുതൽ നിയാസോവിൻ്റെത്. ഈ ഒരു നിഷ്പക്ഷത എന്ന നിലപാടിൽ ഊന്നിയിട്ടാണ് ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയുടെയും ഭാഗമാകാതെ ആ രാജ്യം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. നിഷ്പക്ഷതയുടെ പ്രതീകമായിട്ട് ഒരു ഭീമൻ മാർബിൾ ഇൻസ്റ്റലേഷൻ തന്നെ നിയാസോവ് തലസ്ഥാനമായിട്ടുള്ള അഷ്കബാദത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അതിനു മുകളിൽ 12 മീറ്റർ ഉയരമുള്ള അവനവൻ്റെ ഒരു സ്വർണം പൂശിയ പ്രതിമയും അന്ന് അദ്ദേഹം കമ്മീഷൻ ചെയ്തിരുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു പ്രതിമയായിരുന്നു അത്.
സൂര്യൻ ഏത് ദിശയിലേക്ക് മാറുന്നോ അപ്പോൾ അതിനനുസരിച്ച് ഈ പ്രതിമയും തിരിഞ്ഞ് തിരിഞ്ഞിരിക്കുമായിരുന്നു. തൻ്റെ മുഖം എപ്പോഴും സൂര്യൻ്റെ നേർക്ക് തിരിഞ്ഞിരിക്കണമെന്നും സൂര്യ തേജസ്സിൽ ആ സ്വർണപ്രതിമ എപ്പോഴും തിളങ്ങി നിൽക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ന്യാസോവിൻ്റെ മറ്റൊരു കമ്പം സാഹിത്യരചനയിലായിരുന്നു. റൂഹ്നാമ അഥവാ ആത്മാവിൻ്റെ പുസ്തകം എന്ന പേരിൽ ഒരു കാവ്യം തന്നെ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. നിയാസോവ് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത തൻ്റെ നാട്ടിലെ പ്രജകൾ മുഴുവൻ ഈ കാവ്യം ഹൃദിസ്ഥമാക്കണം എന്നൊരു നിയമം തന്നെ കൊണ്ടുവന്നു എന്നതാണ്. ഈ കാവ്യത്തെ രാജ്യത്തെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന ഘടകമാക്കി അദ്ദേഹം മാറ്റുന്നു. അതോടൊപ്പം തൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭീമൻ മാതൃകയും അദ്ദേഹം തലസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നു. വളരെ വിചിത്രമായിരുന്നു നിയാസോവിൻ്റെ ഓരോ പ്രവൃത്തികളും. വർഷത്തിലെ മാസങ്ങളുടെ പേര് തൻ്റെ ഇഷ്ടപ്രകാരം മാറ്റിയ വിദ്വാനാണ് ഇയാൾ. ജനുവരി മാസത്തിൻ്റെ പേര് ഇദ്ദേഹം സ്വന്തം ബഹുമാനാർത്ഥം തുർക്മൻ ബേഷി എന്നാക്കി. ഏപ്രിൽ മാസത്തിൻ്റെ പേര് സ്വന്തം അമ്മയുടെ പേരാക്കി മാറ്റി. സെപ്റ്റംബർ മാസത്തിൻ്റെ പേര് സ്വന്തം പുസ്തകത്തിനോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹം റൂഹ്നാമ എന്ന് മാറ്റി. രാജ്യത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുക നിയാസോവിൻ്റെ ഇഷ്ട വിനോദമായിരുന്നു. ഇൻ്റർനെറ്റ് വന്ന് അധികം താമസിയാതെ അദ്ദേഹം ഇൻ്റർനെറ്റ് കഫേകൾ നിരോധിച്ചു. അതിനു മുമ്പ് തന്നെ വീഡിയോ ഗെയിം കളിക്കുന്നതിന് രാജ്യത്ത് വിലക്കുണ്ടായിരുന്നു. തുർക്മൻ ജനത അനാവശ്യമായിട്ട് സമയം പാഴാക്കരുത് എന്ന ചിന്താഗതിക്കാരനായിരുന്ന നിയാസോവ് ഓപ്പറ, ബാലേ, സർക്കസ് എന്നിവയും ഓരോ കാലത്തായിട്ട് നിരോധിക്കുന്നുണ്ട്. പുരുഷന്മാർ മുടി നീട്ടി വളർത്തുന്നതും താടി വളർത്തുന്നതുമൊക്കെ അക്കാലത്ത് നിഷിദ്ധമായിരുന്നു. സ്ത്രീകൾ ടി വിയിൽ വരുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് അദ്ദേഹം വിലക്കി. സ്വർണ്ണ പല്ലുകൾ വെച്ചു പിടിപ്പിക്കുന്നത് അദ്ദേഹം നിരോധിച്ചു. ഇങ്ങനെ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പലതിനും തുർക്മെനിസ്ഥാനിൽ വിലക്കുണ്ട്. തൻ്റെ മകൻ ഒരു നിർഗുണ പരബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞ നിയാസോവ് ചെയ്തത് സ്വന്തം ഡെന്റിസ്റ്റിനെ ആദ്യം രാജ്യത്തെ ആരോഗ്യമന്ത്രിയാക്കുകയും പിന്നീട് അയാളെ തന്നെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് 2006 നിയാസോവ് മരിച്ചു പോകുന്നു. അതിനുശേഷം ഭരണമേറ്റെടുത്ത ബർദി മുഹമ്മദോവും തൻ്റെ മുൻഗാമി തുർക്മൻ ബാഷി നിയാസോവിൻ്റെ മാതൃക പിന്തുടർന്ന് അവനവന് വേണ്ടി ഒരു വിശേഷനാമം തിരഞ്ഞെടുക്കുന്നു. അർക്കഡാഗ് അഥവാ സംരക്ഷകൻ എന്നതായിരുന്നു ആ വിശിഷ്ടനാമം. പക്ഷേ അധികാരത്തിലേറിയതിന് പിന്നാലെ മുഹമ്മദോവ് ആദ്യം ചെയ്തത് തൻ്റെ മെൻഡറായിട്ടുള്ള നിയാസോവിൻ്റെ പല പരിഷ്കാരങ്ങളും റദ്ദാക്കുകയാണ്. അദ്ദേഹം കലണ്ടറിലെ മാസങ്ങളെ വീണ്ടും പഴയ പോലെ ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ ആക്കി. റൂഹ്നാമ കാണാപ്പാഠം പഠിക്കുക എന്ന പീഡനത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചു. നിയാസോവ് കെട്ടിപ്പൊക്കിയ സ്വന്തം സ്വർണപ്രതിമകൾ ഒരെണ്ണമില്ലാതെ അദ്ദേഹം പൊളിച്ചു കളഞ്ഞു. പ്രൈമറി സ്കൂളുകൾ തൊട്ട് ഇങ്ങോട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്ന നിയാസോവിൻ്റെ ഛായാചിത്രങ്ങളൊക്കെ അദ്ദേഹം നീക്കം ചെയ്തു. എന്നു മാത്രമല്ല, ജനക്ഷേമത്തിൽ കാര്യമായ ശ്രദ്ധ തന്നെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ മുഹമ്മദേവിനുണ്ടായിരുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെ വലിയൊരു പ്രകൃതിവാതക നിക്ഷേപവും രാജ്യത്തെ കണ്ടെത്തിയതോടെ തുർക്മെനിസ്ഥാൻ പരുത്തി കൃഷിയിലുണ്ടായിരുന്ന അമിതമായിട്ടുള്ള ആശ്രയത്വം അവസാനിപ്പിച്ച് പുരോഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അതോടെ അത്രയും കാലം തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ കഷ്ടതകളിൽ നിന്ന് നാടിന് മോചനമായി എന്ന് തന്നെ തുർക്മൻ ജനത കരുതി. പക്ഷേ അധികാരം ആരെയാണ് ദുഷിപ്പിക്കാത്തത്? നിയാസോവിനെ പോലെ തന്നെ മുഹമ്മദോവും ഒരു മെഗലോമാനിയാക്കായി മാറാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല. തൻ്റെ മുൻഗാമിയുടെ പ്രതിമയെ കവച്ചു വെക്കുന്ന രീതിയിൽ തൻ്റെ ഒരു പ്രതിമ, അതും സ്വർണം പൂശിയ ഒന്നു തന്നെ ഉണ്ടാക്കി മുഹമ്മദോവ് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചു. അവനവൻ്റെ കുതിരപ്പുറത്തിരിക്കുന്നൊരു പ്രതിമയാണ് അദ്ദേഹം ഉണ്ടാക്കിപ്പിച്ചത്. വെണ്ണക്കല്ലുകൊണ്ട് കൂറ്റൻ ഒരു അടിത്തറ കെട്ടി അതിലായിരുന്നു കുതിരപ്പുറത്തേറിയിട്ടുള്ള ഈ സ്വർണം പൂശിയ പ്രതിമ അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ബർഡി മുഹമ്മദോവിൻ്റെ പ്രധാന ഹോബികളിലൊന്ന് കുതിര സവാരിയായിരുന്നു. തുർക്മെനിസ്ഥാനിൽ അഖൽ ടക്ക എന്നുപേരുള്ള ഒരു വിശേഷ ഇനം കുതിരയുണ്ട്. അതവരുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ചിഹ്നം കൂടിയാണ്. അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ലോക നേതാക്കൾക്ക് മിക്കവർക്കും അദ്ദേഹം ഈ കുതിരകളിൽ ഒന്നിനെ സമ്മാനിക്കുമായിരുന്നു. ഇങ്ങനെ കുതിരയെ വളർത്തുകയും ആളുകൾക്ക് സമ്മാനിക്കുകയും മാത്രമല്ല, കുതിരയെപ്പറ്റി അക്കാഡമിക്കായിട്ട് പഠിക്കുകൂടെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. ഇങ്ങനെ പഠിച്ചു പഠിച്ച് 4 പുസ്തകങ്ങളാണ് ഇദ്ദേഹം അക്കൽ ടക്ക എന്നുപേരുള്ള ഈ പന്തേ കുതിരയെ പറ്റി എഴുതിയിട്ടുള്ളത്. 600-ലധികം അക്കൽ ടക്ക കുതിരകളുടെ ഒരു പ്രൗഡ് ഉടമയാണ് പ്രസിഡന്റ് ബേർഡി മുഹമ്മദോവ്. തൻ്റെ ഒരു പ്രിയപ്പെട്ട കുതിരയെപ്പറ്റി അദ്ദേഹം കവിത വരെ എഴുതിയിട്ടുണ്ട്. ഈ കവിതകളിൽ ഒതുങ്ങുന്നില്ല പ്രസിഡന്റിൻ്റെ കുതിരക്കമ്പം. കുതിരകളുടെ രൂപം കൊത്തിയതാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനം. മുറിയുടെ മേശ വലിപ്പുകളിൽ കുതിരപ്പിടിയാണ്. മേശപ്പുറത്ത് ഒരു വലിയ വെള്ള കുതിരയുണ്ട്. കുതിര ലാടമുണ്ട്. പറഞ്ഞുണ്ടാക്കിയ പ്രസിഡന്റിൻ്റെ മേശപ്പുറത്ത് കുതിരകളുടെ ചിത്രം എംബോസ് ചെയ്തിട്ടുണ്ട്. ബേർഡി മുഹമ്മദോവിന് കുതിരകളെ ഇഷ്ടമാണ് എന്നത് വ്യക്തമാണ്. പക്ഷെ കുതിരകൾക്ക് തിരിച്ച് പ്രസിഡന്റിനെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. 2013 നടന്ന ഒരു കുതിരപ്പന്തയത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഒരു അഖൽ ടക്കയുടെ പുറത്തേറി വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പ്രസിഡന്റിനെ കുതിര ചെറുതായിട്ടൊന്ന് തള്ളി താഴെയിട്ടു. പ്രസിഡന്റ് ഫിനിഷിംഗ് ലൈൻ മുറിച്ചു കടന്ന ഉടനെയായിരുന്നു ഈ തള്ളിയിടൽ എന്നുകൊണ്ട് മത്സരത്തിൽ വിജയം അദ്ദേഹത്തിന് തന്നെ ആയിരുന്നു. ആ കുതിരയുടെയും പിന്നാലെ 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ ഫിനിഷ് ചെയ്ത കുതിരകളുടെയും ഒക്കെ ലാടം വെച്ച കാലടികളിൽ നിന്ന് തൻ്റെ ആയുസിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് പ്രസിഡന്റ് രക്ഷപ്പെടുന്നത്. താഴെ വീണ പ്രസിഡന്റിന് കാര്യമായ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന പ്രസിഡൻഷ്യൽ ഗാർഡുമാർ ആദ്യം ചെയ്തത്
കുതിരയോട്ടം കാണാൻ വേണ്ടി ഗ്യാലറികളിൽ വന്നിരുന്ന സകലരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങുകയാണ്. അതിൽ നിന്നൊക്കെ പ്രസിഡന്റ് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. രാജ്യത്തിനകത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു എന്നതുകൊണ്ട് ഈ വീഡിയോ ആ വഴി ചോരില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോ അടങ്ങിയ USB ഡ്രൈവോ CDയോ ഒന്നും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സംഭവം നടന്നതിന് പിന്നാലെ വിമാനത്താവളങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ അവരേർപ്പെടുത്തിയിരുന്നു. അങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച് നോക്കിയിരുന്നിട്ടും ഈ വീഡിയോ പിന്നീട് പല ക്വാളിറ്റിയിൽ പല സൂമിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. തുർക്മൻ ബാഷി എന്ന സ്വേച്ഛാധിപതിയോളം കിഴക്ക് അയാളുടെ പിൻഗാമിയായിട്ട് രാജ്യം ഭരിക്കുന്ന ബർഡി മുഹമ്മദോവിന് ഉണ്ട് എന്ന് ഇപ്പോഴും പറയാനാവില്ല എങ്കിലും അയാളും പോകുന്നത് ഏതാണ്ട് അതേ ദിശയിലേക്ക് തന്നെയാണ്. കുതിരസവാരി കഴിഞ്ഞാൽ ബർഡി മുഹമ്മദോവിൻ്റെ അടുത്ത ഹരം സൈക്ലിംഗ് ആണ്. നിരന്തരം സൈക്കിൾ യജ്ഞങ്ങൾ നടത്തി വീഡിയോ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ട്. ഇടയ്ക്കിടെ സൈക്കിൾ ഓട്ട മത്സരങ്ങളും രാജ്യത്ത് അദ്ദേഹം സംഘടിപ്പിക്കാറുണ്ട്. അദ്ദേഹം കൂടി മത്സരിക്കുന്ന ഈ പന്തയങ്ങളിൽ ഒന്നിലും അദ്ദേഹത്തെ വെട്ടിച്ച് മുന്നിൽ കടക്കാനുള്ള കഴിവോ അതിനുള്ള ധൈര്യമോ ഒന്നും രാജ്യത്തെ മറ്റൊരു സൈക്ലിസ്റ്റും ഉണ്ടാകാറില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ കാണുന്നത് പട്ടാളക്കാർക്ക് മുന്നിൽ മാസ്മരിക പ്രകടനങ്ങൾ നടത്തി അവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി അതിർത്തിക്കടുത്തുള്ള ഒരു ആർമി ബാരക്കിലേക്ക് വന്നെത്തുന്ന പ്രസിഡന്റിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ വിദേശത്തിരുന്നു കൊണ്ട് പ്രസിഡന്റിനെ ദുഷിക്കുന്ന ക്രോണിക്ക തുർക്മെനിസ്ഥാന എന്ന വെബ്സൈറ്റിലെ എഡിറ്റർമാർ അർണോൾഡ് ഷ്വാർസനഗറിന്റെ ടെർമിനേറ്റർ 2 എന്ന ചിത്രത്തിലെ ചില ദൃശ്യങ്ങളും കൂടി മിക്സ് ചെയ്ത് തിരികെ കയറ്റി. സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പലരും ബർഡി മുഹമ്മദേവിനെ തുർക്മിനേറ്റർ 2 എന്ന് കളിയാക്കി വിളിച്ചുകൊണ്ടുള്ള ട്രോളുകൾ ഉണ്ടാക്കി. പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള PR വീഡിയോകളിൽ പലതിലും നൂൽപ്പഴുതുകൾ തപ്പിയെടുക്കുന്ന പ്രതിപക്ഷം അദ്ദേഹത്തെ നാറ്റിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. ഒരു കൈയിൽ ബാലൻസ് ചെയ്ത് സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഡ്രിബിൾ ചെയ്ത് ഒരൊറ്റ ഷോട്ടും മിസ്സാക്കാതെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന പ്രസിഡന്റ് നിന്ന നിൽപ്പിന് ബാസ്ക്കറ്റ് ബോൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരെണ്ണം പോലും വലയിൽ എത്തിക്കാനാവാതെ നിരാശപ്പെടുന്ന മറ്റൊരു ഫുട്ടേജ് അതിനിടയ്ക്ക് അവർ കുത്തിപ്പോക്കി. ഈ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലെ പ്രകടനങ്ങൾക്ക് പുറമെ പ്രസിഡന്റിൻ്റെ ജിംനേഷ്യത്തിലെ കസർത്തുകളും തുർക്മെനിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ കാര്യമായ വെയിറ്റ് ഒന്നും പൊന്തിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവത്തിൽ ഒട്ടും കുറവില്ല. ഈ പ്രകടനങ്ങളെ ഒരു ട്വിറ്റർ യൂസർ താരതമ്യപ്പെടുത്തിയത് യൂഫ്രട്ടീസ് നദിയിലൂടെ നീന്തിയിരുന്ന അസോൾട്ട് റൈഫിൾ കൊണ്ട് അഭ്യാസങ്ങൾ കാണിച്ചിരുന്ന ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈനുമായിട്ടാണ്. ബർഡി മുഹമ്മദോവ് ഇതിനു മുമ്പ് മാധ്യമങ്ങളിൽ ഇടം നേടിയത് അദ്ദേഹം മരിച്ചുപോയി എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ്. മാധ്യമങ്ങൾക്ക് വന്ന ഈ പിഴവിനോട് പ്രസിഡന്റിന്റെ PR ടീം അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. പ്രസിഡന്റ് ചെറുതായിട്ടൊന്ന് അവധിക്കാലം ചെലവഴിക്കാൻ പോയപ്പോഴേക്കും അദ്ദേഹത്തെ നിർദ്ദയം ദിവംഗതനാക്കി കളഞ്ഞ മാധ്യമങ്ങളുടെ ഹുങ്കിനെ അവർ നിശിതമായിട്ട് വിമർശിച്ചു. വിമർശിച്ചു എന്ന് മാത്രമല്ല, പ്രസിഡന്റ് നാട്ടിൽ നിന്ന് മുൻകൂർ പറയാതെ മാറി നിന്ന കാലത്ത് എന്തൊക്കെ അദ്ദേഹം ചെയ്തു എന്നത് വിശദീകരിച്ചുകൊണ്ട് 27 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും അവർ പുറത്തുവിട്ടു. അത്തരത്തിലുള്ള വാർത്തകളെ തെറ്റാണെന്ന് തെളിയിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് പത്രസമ്മേളനം നടത്തി ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയല്ല അദ്ദേഹം ചെയ്തത്. അതൊക്കെ സാധാരണക്കാർ ചെയ്യുന്നതാണല്ലോ. അദ്ദേഹം അതിനു പകരം തുർക്മെനിസ്ഥാനിലെ ഒട്ടുമിക്ക പൗരന്മാർക്കും ചെയ്തു കാണിക്കാൻ കഴിയാത്ത പല സാഹസിക കൃത്യങ്ങളും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സ്റ്റേറ്റ് TVയിലൂടെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും അഭ്യാസങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ പ്രസിഡന്റ് മരിച്ചിട്ടുണ്ടാവാൻ പാടില്ലല്ലോ. മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രസിഡന്റ് അവധിക്കാലം ചെലവിടുകയാണല്ലോ. മരിച്ചതല്ല എന്ന് വിശ്വസിക്കുകയല്ലാതെ ഈ വീഡിയോ കണ്ട ശേഷം ജനങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. മറ്റ് പല സ്വേച്ഛാധിപതികളിൽ നിന്നും വ്യത്യസ്തമായി പ്രസിഡന്റ് ബർഡി മുഹമ്മദോവ് സ്വന്തം കഴിവുകൾ നാട്ടുകാരെ അറിയിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അതിനി സ്വർണം പൂശിയ ബാർബെൽ വെയിറ്റ് ഇടാതെ എടുത്ത് പൊന്തിക്കുന്നതായാലും വെടിവെച്ചോ കത്തിയെറിഞ്ഞോ ഒക്കെ ലക്ഷ്യം ഭേദിക്കുന്നതായാലും വീഡിയോകൾ എത്രയോ യൂട്യൂബിൽ സുലഭമാണ്. ഈ വീഡിയോകളിലെല്ലാം ഒരെണ്ണം പോലും പിഴയ്ക്കാതെ എല്ലാം നടുവിലെ വൃത്തത്തിൽ തന്നെയാണ് അദ്ദേഹം കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ദോഷേകതൃക്കുകൾ ഇവിടെയും അദ്ദേഹത്തെ സംശയിക്കുന്നുണ്ട്. ഇത്ര അടുത്ത് നിന്ന് ടാർഗറ്റിലേക്ക് വെടിയോ വയ്ക്കാൻ എന്തിനാണ് പ്രസിഡന്റ് ടെലിസ്കോപ്പിക് ഗണ് എന്നാണ് ഒരാൾ ചോദിച്ചത്. അവിടെ നിന്ന് ആഞ്ഞൊന്ന് തുപ്പിയാലോ ഒന്ന് ഉന്നം പിടിച്ച് മൂത്രം ഒഴിച്ചാലോ പോലും അവിടെ ചെന്ന് കൊള്ളും എന്ന് മറ്റൊരാൾ എഴുതി. തുർക്മെനിസ്ഥാൻ പ്രസിഡന്റിന് ഉന്നം പിടിക്കാൻ അറിയുന്നത് നിന്ന നിൽപ്പിൽ മാത്രമല്ല, അടുത്തിടെ അദ്ദേഹം നടത്തിയ മറ്റൊരു മാസ്മരിക പ്രകടനത്തിൽ അദ്ദേഹം സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണ് 3 നോക്കുകുത്തികളെ കൃത്യം തലയ്ക്ക് തന്നെ വെടിവെച്ച് മറിച്ചിട്ട് കളഞ്ഞത്. അദ്ദേഹം ഈ ഒരു അഭ്യാസ പ്രകടനത്തിനെ വിളിക്കുന്നത് ഗൺ സൈക്ലിംഗ് എന്നാണ്. ഇങ്ങനെ മാർഷൽ ആർട്സ്, അസോൾട്ട് റൈഫിൾ, സൈക്ലിംഗ് സ്കില്ലുകൾ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി പ്രസിഡന്റ് ബർഡി മുഹമ്മദോവിച്ച് ഒരു ലോലഹൃദയനല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ കൊല്ലം തൻ്റെ കൊച്ചുമാൻ്റെ കൂടെ സ്പോട്ട്ലി തുർക്മെനിസ്ഥാൻ എന്ന പേരിൽ ഗിറ്റാറ് വായിച്ചുകൊണ്ട് ഒരു പോപ്പ് നമ്പർ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം റിലീസ് ചെയ്തിരുന്നു. മറ്റൊരു ഷോയിൽ ഗിറ്റാറ് വായിക്കുമ്പോൾ ജനം നോട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്നങ്ങനെ ഒത്തുനോക്കിയാലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്റ്റേജിൽ ഫോഗ് വരെ ഇടുന്നുണ്ട്.
എന്താണ് ശരിക്കും തുർക്ക്മെനിസ്ഥാന്റെ പ്രശ്നം? ഇത്രയധികം നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ് ഉണ്ടായിട്ടും ഇതൊക്കെ വിറ്റ് കാശാക്കാൻ അവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? തുർക്ക്മെനിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിൽ പകുതിയും അവരുടെ ആഭ്യന്തര ഉപഭോഗത്തിന് വേണ്ടി തന്നെയാണ്, ബാക്കി പകുതിയാണ് അവർ ലോക വിപണിയിൽ വിറ്റഴിക്കുന്നത്. പ്രകൃതിവാതകം വിൽക്കുന്നതിൽ ഒരു വലിയ തടസ്സം അവർക്കുള്ളത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്. രണ്ട് വഴിക്ക് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോകാം. ഒന്ന് പൈപ്പ് ലൈൻ വഴി, രണ്ട് പ്രകൃതിവാതകത്തെ ദ്രാവകമാക്കി മാറ്റി LNG ആക്കി മാറ്റി കപ്പലിൽ കയറ്റി അതിനെ അയക്കാം. ഈ രണ്ടാമത്തെ മാർഗം തുർക്ക്മെനിസ്ഥാന് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം അതൊരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. നാലുപാടും മറ്റ് രാജ്യങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട തുർക്ക്മെനിസ്ഥാന് സ്വന്തമായിട്ട് കടലില്ല. അപ്പോൾ ആകെയുള്ളൊരു ഉപാധി പൈപ്പ് ലൈൻ മാത്രമാണ്. പൈപ്പ് ലൈൻ ആണെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ തുർക്ക്മെനിസ്ഥാനെ പോലെയുള്ള സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാര്യമായ ഡ്യൂ ഡിലിജൻസ് ഒക്കെയുള്ള ബഹുരാഷ്ട്ര കുത്തകൾ പലതും അഴിമതിയും അക്രമവും നിറഞ്ഞ ഈ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ ഈ മേഖലകളിൽ കാര്യമായ നിക്ഷേപങ്ങൾ നടത്താൻ മടിക്കുമെന്നതാണ്. അങ്ങനെ ലോകത്തിൻ്റെ ഏതൊരു കോണിലുമുള്ള എത്ര അപകടം പിടിച്ചതുമായിട്ടുള്ള ഇടങ്ങളിൽ ചെന്ന് നിക്ഷേപം നടത്തി ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഒരു മടിയുമില്ലാത്തൊരു രാജ്യവുമായിട്ടാണ് ഇപ്പോൾ അവരുടെ വ്യാപാര സൗഹൃദങ്ങൾ. നിങ്ങൾ ഊഹിച്ച ശരിയാണ്, അത് ചൈന തന്നെയാണ്. ചൈനയിലും ഏറെക്കുറെ സ്വേച്ഛാധിപത്യമാണ്. അവരും മുമ്പ് കമ്മ്യൂണിസം പുലർന്നിരുന്ന ഒരു രാജ്യമാണ്. ഇങ്ങനെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു യോജിപ്പിലെത്താൻ സാധിച്ചിട്ടുണ്ട്. തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് ചൈനീസ് അതിർത്തി വരെയുള്ള 1800 കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻ ഇടാൻ വേണ്ട പണം അവർ ചൈനക്കാർ രാജ്യത്ത് കൊണ്ടിറക്കി. 2009 ഈ ഒരു പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്ത അന്ന് തൊട്ട് ചൈനയുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള 1/3 പ്രകൃതിവാതകവും വരുന്നത് തുർക്ക്മെനിസ്ഥാനിൽ നിന്നാണ്. പക്ഷേ ചൈനയുമായിട്ടുള്ള ഈ ഡീലിൽ നിന്ന് കാര്യമായിട്ട് പ്രയോജനമൊന്നും തുർക്ക്മെനിസ്ഥാന് കിട്ടുന്നില്ല. കാരണം ചൈനയിൽ നിന്ന് തുടക്കത്തിൽ അവർ വാങ്ങിയ കടങ്ങൾ തിരിച്ചടയ്ക്കാനാണ് ഈ പ്രകൃതിവാതകം കിട്ടുമ്പോൾ കിട്ടുന്ന തുകയുടെ ഭൂരിഭാഗവും അവർക്ക് ചെലവിടേണ്ടി വരുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ കിട്ടുന്ന പണം അപ്പപ്പോൾ ദൂർത്തടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്വേച്ഛാധിപതിയാണ് തുർക്ക്മെനിസ്ഥാനിലുള്ളത്. തുർക്ക്മെനിസ്ഥാനിൽ ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയിരുന്ന പലർക്കും പിന്നീട് നാടുവിട്ടോടി വിദേശത്ത് അഭയം തേടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അഭയാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് ചോയ്സ് ഓഫ് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ പ്രസിഡന്റ് മുറാത്ത് ഗുർബനോവ് പറയുന്നത്, പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലീഫ്ലെറ്റുകൾ കയ്യിൽ വെച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് പലരെയും സർക്കാർ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ ഇട്ടിരിക്കുന്നത് എന്നാണ്. 2019 ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ കഴിയുന്ന നാടാണ് തുർക്ക്മെനിസ്ഥാൻ. ലോകത്തിലെ ജീവിക്കാൻ ഏറ്റവും മോശം സ്ഥലമെന്നാണ് ഈയിടെ ഒരു സ്വതന്ത്ര നിരീക്ഷകൻ ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. അകാരണമായിട്ടുള്ള പോലീസ് അറസ്റ്റുകൾ, സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണം എന്നിങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിൽ എന്തൊക്കെ ഉണ്ടാകാമോ അതൊക്കെ തുർക്ക്മെനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് പലരും കോവിഡ് സമാനമായ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടും രാജ്യത്തെ അധികാരികൾ പറയുന്നത് തുർക്ക്മെനിസ്ഥാന്റെ അതിർത്തികൾ ഭേദിച്ച് കോവിഡിന് അകത്തേക്ക് കയറി വരാൻ സാധിച്ചിട്ടില്ല എന്നാണ്. യൂറോപ്പ് ഏഷ്യ പ്രവിശ്യയിൽ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്ക്മെനിസ്ഥാൻ. രണ്ടാമത്തെ രാജ്യം കിം ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറെ നടക്കുന്നുണ്ട് എന്നുള്ള പരാതി ഉയരുമ്പോഴും ആരോഗ്യകാര്യത്തിൽ തികഞ്ഞ ശ്രദ്ധയാണ് തങ്ങൾക്ക് എന്നാണ് തുർക്ക്മെനിസ്ഥാൻ ഗവൺമെന്റിന്റെ നാട്യം. ഹെൽത്ത് ഇസ് ഹാപ്പിനെസ് എന്നതാണ് തുർക്ക്മെനിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഹെൽത്ത് സ്ലോഗണുകളിലൊന്ന്. പക്ഷേ രാജ്യത്തെ ആശുപത്രികൾ മുഴുവനും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും ചികിത്സ കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുത്തേ മതിയാകൂ എന്നതാണ് അവസ്ഥ എന്നും പൗരന്മാർ രഹസ്യമായി മുറുമുറുക്കുന്നുണ്ട്. അടുത്തിടെയാണ് രാജ്യം പുകവലി വിമുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ജനം തങ്ങളുടെ പക്കൽ അവശേഷിച്ചിരുന്ന കാട്ടൺ കണക്കിന് സിഗരറ്റ് കൊണ്ടുപോയി പൊതുജന മദ്യത്തിൽ തീർത്ത ചിതയിൽ എരിക്കുന്നതിൻ്റെ വീഡിയോ ഈ നയത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി തുർക്ക്മെനിസ്ഥാൻ അടുത്ത കാലത്ത് പുറത്തുവിട്ടിരുന്നു. തന്നെ ആരും ചോദ്യം ചെയ്യുന്നത് മുഹമ്മദോവിന് ഇഷ്ടമല്ല. രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെപ്പറ്റി ഒരാളും ഒന്നും ചോദിക്കാൻ പാടില്ല. ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ രാജ്യത്തെ ജയിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നതിനെ പറ്റിയോ തുടർന്ന് നേരെ ശവപ്പറമ്പിൽ ചെന്ന് അവസാനിക്കുന്നതിനെ പറ്റിയോ ഒന്നും തന്നെ ഒരു ബഹളവും ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് രുചിക്കില്ല. തന്നെ ആജീവനാന്തം പ്രസിഡന്റായി തുടരാൻ അനുവദിക്കും വിധം ഭരണഘടന തിരുത്തിക്കുറിച്ചതിനെ പറ്റിയും ആരും ഒന്നും ചോദിച്ചു പോകരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകാധിപതികളിൽ പലരും ഇങ്ങനെ മെഗലോമാനിയകളിൽ അഭിനമിക്കുമ്പോൾ അത് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ജനാധിപത്യ ജീവിതക്രമങ്ങളിൽ പുലരുന്നവർക്ക് പലർക്കും ട്രോളിനും തമാശയ്ക്കും ഒക്കെ വക നൽകുമ്പോൾ ഈ കോമഡിക്ക് പിന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന മറ്റൊരു ഇരുണ്ട വശമുണ്ട്. ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും കുറവ് പത്രസ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ എറിത്രയ്ക്കും ഉത്തരകൊറിയയ്ക്കും പിന്നിൽ മൂന്നാമതാണ് തുർക്ക്മെനിസ്ഥാൻ. ഫ്രീഡം ഹൗസ് എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയും കാര്യത്തിൽ 0-40 സ്കെയിലിൽ ഈ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന സ്കോർ 0. എല്ലാം നാട്ടിൽ ഭദ്രമാണ് എന്ന് പ്രസിഡന്റ് വാദിക്കുമ്പോഴും
രാജ്യത്തെ ജനം അവശ്യ സാധനങ്ങൾ കിട്ടാതെ റേഷൻ കടകൾ വിട്ട് തെരുവിലേക്ക് വെറും കൈയോടെ മടങ്ങുന്ന സാഹചര്യമാണ്. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ തുച്ഛവിലയ്ക്ക് നൽകിക്കൊണ്ട് അവരെ സ്വാധീനിക്കാൻ തുർക്മെനിസ്ഥാനിലെ ഭരണാധികാരികൾ കാലാകാലങ്ങൾ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഈ പേരിൽ തുടങ്ങിയിട്ടുള്ള സർക്കാർ റേഷൻ ഷോപ്പുകളിൽ നീണ്ട വരികൾ ഇന്ന് നമുക്ക് കാണാം. വല്ലപ്പോഴും വരുന്ന സ്റ്റോക്ക് വന്നാൽ ഉടനെ തീർന്നു പോകുമെന്നതാണ് ഇങ്ങനെ ഈ കടകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കാൻ നാട്ടിലെ പാവപ്പെട്ടവരെ പ്രേരിപ്പിക്കുന്നത്. സർക്കാരിതര ഷോപ്പുകളിൽ നിന്ന് ഇതേ അവശ്യ സാധനങ്ങൾ 10 ഇരട്ടിയെങ്കിലും വിലയ്ക്ക് വാങ്ങേണ്ടി വരുമെന്നുകൊണ്ട് മറ്റുള്ള കടകളിൽ നിന്ന് ഈ സാധനങ്ങൾ പലർക്കും വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യം രാജ്യത്തുണ്ട്. നിങ്ങളിപ്പോൾ തുർക്മെനിസ്ഥാനിലാണെങ്കിൽ പഞ്ചസാര, കുക്കിംഗ് ഓയിൽ, മുട്ട തുടങ്ങിയ അവശ്യ സാധനങ്ങൾ കണ്ടെത്താൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. തുർക്മെനിസ്ഥാനിൽ നിങ്ങൾക്ക് ബ്രെഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 2 ലോഫ് ഒരു ദിവസം എന്ന റേഷനിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. ATM മെഷീനുകളിൽ മിക്കവാറും ഒരു സമയത്തും പണം ഉണ്ടാവാറില്ല. 2018 അതുവരെ വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ഉപ്പ് എന്നിവയ്ക്ക് കൊടുത്തു പോന്നിരുന്ന സബ്സിഡി തുർക്മെനിസ്ഥാൻ റദ്ദാക്കുന്നു. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. രാജ്യത്ത് നിലവിലുള്ള ഈ അടിച്ചമർത്തലും ദാരിദ്ര്യവും കാരണം ഒരുവിധം ജീവിക്കാൻ വകുപ്പുള്ള തുർക്മൻ പൗരന്മാരൊക്കെയും നാടുവിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞിട്ടുണ്ട്. ജനസംഖ്യയുടെ 1/3 ഇങ്ങനെ എന്നേക്കുമായി നാടുവിട്ട് പുറപ്പെട്ടു പോയി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയൊക്കെ ആയിട്ടും തങ്ങളുടെ മേൽ പ്രസിഡന്റ് സബ്സിഡി റദ്ദാക്കലും നിരക്ക് കൂട്ടലും പോലുള്ള നടപടികൾ ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും അതൊക്കെ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിലുണ്ടായിട്ടുള്ള വർധനവായി കണ്ട് അദ്ദേഹത്തെ അപ്പപ്പോ ചിരിച്ച് കൈയടിച്ച് അതിനുവേണ്ടി നന്ദി വരെ പറയുന്ന ഒരു ജനതയാണ് രാജ്യത്തുള്ളത് എന്നും ഏറെ വിചിത്രമാണ്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്മെനിസ്ഥാനുമായിട്ട് $10 ബില്യൺ ടാപ്പി പദ്ധതിക്ക് വേണ്ടി പല കരാറുകളിലും ഒപ്പിട്ടിരുന്നു. ഈ ടാപ്പി എന്ന് പറഞ്ഞാൽ തുർക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നാണ്. അപ്പം ഈ വഴിക്ക് വരുന്ന ഒരു പൈപ്പ് ലൈനിലൂടെ വരുന്ന ഗ്യാസിൻ്റെ 42% ഇന്ത്യക്കും അത്ര തന്നെ പാകിസ്ഥാനും ബാക്കി 16% അഫ്ഗാനിസ്ഥാനും കൊടുക്കും എന്നാണ് കണക്ക്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പുതുതായി ഇപ്പോൾ തുർക്മെനിസ്ഥാൻ്റെ ഊർജ്ജ മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ള ഈ വൻ നിക്ഷേപം, അതിൻ്റെ ഗുണഫലങ്ങൾ തുർക്മെൻ ജനതയിലേക്ക് എത്തുമോ അതോ ആ കാശും ബർദി മുഹമ്മദോവ് തൻ്റെ ധൂർത്തുകൾക്ക് വേണ്ടി പൊടിച്ചു കളയുമോ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ സംശയം അവശേഷിക്കുന്നത്. പ്രകൃതിവാതകം എന്ന അന്തമില്ലാത്ത സമ്പത്തിൻ്റെ കുറെ കൂടി വിവേചനപൂർണമായ വിനിയോഗം സമീപ ഭാവിയിലെങ്കിലും തുർക്മെനിസ്ഥാനിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി കൊണ്ടുവരുമോ, തുർക്മൻ ജനത അവരുടെ ഇപ്പോഴത്തെ ദുരിത ജീവിതങ്ങളിൽ നിന്ന് കരകയറുമോ, രാജ്യത്തെ ജനങ്ങൾ തങ്ങളെ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതിയുടെ ഭരണത്തെ തൂത്തെറിഞ്ഞ് ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വരുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.